ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ആ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ഞാനെന്താ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നേരെ മഞ്ചേരി പോകണം. മഞ്ചേരിയിൽ ഷബീബും അസ്ലമും ഉണ്ട്. അവരെ കുറച്ച് പാക്കിങ് സംഭവങ്ങൾ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പെരിന്തൽമണ്ണ പോകും. പെരിന്തൽമണ്ണ 9 മണിക്കാണ് ഫ്ലാഗ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫ്ലാഗ് ഓഫൊക്കെ എന്താവും അറിയില്ല. ഫ്ലാഗൊന്നും അവർ നമ്മളോട് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു, നമ്മളവരോട് അറേഞ്ച് ചെയ്തും പറഞ്ഞു. അപ്പോൾ അവസാനം ഫ്ലാഗ് ഒന്നും ഇല്ലാത്ത ഫ്ലാഗ് ഓഫ് ആണോ എന്നുള്ളതും അറിയില്ല. ബട്ട് ബേസിക്കലി ഒരു മീറ്റപ്പ് എല്ലാവരും ഉണ്ടാവും. അവിടുന്ന് നേരെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും അറിയില്ല. ഞങ്ങൾ ഇന്നലെയും മിഞ്ഞാന്നും കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ എൻ്റെ ബാക്കിയുള്ള റൈഡ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുമില്ല. അപ്പോൾ നമ്മൾ ഒന്നിച്ചിരുന്ന് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ പ്ലാനിങ്ങോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇൻ ദ സെൻസ് നമ്മൾ നോർത്ത് ഈസ്റ്റ് സൈഡിലാണ് ബേസിക്കലി പോണ റൂട്ട്. ഏതാ കാര്യങ്ങളൊക്കെ പല പ്രാവശ്യമായിട്ട് മാറ്റിയിട്ടുണ്ട്. ആൻഡ് ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മൾ ഡെസ്റ്റിനേഷൻ എന്നുള്ളതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആ റൈഡ് ആസ്വദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും പൊതുവേ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ഞങ്ങൾ ഈ റൈഡിലെല്ലാവരും ഇത്ര ഡേയ്സ് കൊണ്ട് അവിടെ എത്തണം, ഇത്ര ഡേയ്സ് കൊണ്ട് തിരിച്ചെത്തണം, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിൽ ഈ ടൈമിൽ എത്തണം, അങ്ങനത്തെ യാതൊരു സംഭവമില്ല. റൈഡ് ആസ്വദിക്കുക, മടുക്കണവരെ അങ്ങനെ യാത്ര ചെയ്യുക, മടുത്തു കഴിഞ്ഞാൽ തിരിച്ച് പോരുക എന്നുള്ള കോൺസെപ്റ്റ്. ഓരോ സ്ഥലങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കണ്ട് ആസ്വദിച്ച് പോരുക എന്നുള്ള പ്ലാനിലാണ് ബേസിക്കലി. ഇതാണ് എൻ്റെ വണ്ടി. അപ്പോൾ ലഗേജ് കാര്യങ്ങളൊക്കെ അതിമ്മ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് കറക്റ്റ് സെറ്റാണല്ലോ, ഒരു മാസത്തിനുള്ള സാധനം ഉണ്ടല്ലോ. ആക്ച്വലി ട്രിപ്പിന് പോകുമ്പോൾ മാക്സിമം ലഗേജ് കുറക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ ഇത് തന്നെ ഇതിൽ ഭാഗം ഈ രണ്ട് ബാഗിലെ എൻ്റെ ലഗേജ് ഉള്ളൂ, സാഡിൽ ബാഗിൽ. ഇതിൽ ബേസിക്കലി ക്യാമറ ആക്സസറീസ്, നമ്മൾ ഗോപ്രോ, Insta360, പിന്നെ പവർ ബാങ്ക്, പിന്നെ ബേസിക്കലി പല മൗണ്ടുകൾ, നമ്മൾ മാസ്ക്, പിന്നെ ഇതാ സെൽഫി സ്റ്റിക്ക്, ഇത് നമ്മൾ ഹാർഡ് ഡിസ്ക്, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്, USB സംഭവങ്ങളൊക്കെ ബേസിക്കലി, സ്പെയർ കീ, നൈഫ്, ഇതിലാണ് നമ്മൾ ക്ലോത്ത്സ് ഉള്ളത്. ഈ സാധനം കാലിയാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ പെട്ടിയൊക്കെ കൊണ്ടുവന്നത്? ഇത് നമുക്ക് പല സ്ഥലങ്ങളിലും നമ്മൾ വണ്ടി നിർത്തിയിട്ട് ട്രക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇട്ടിരിക്കുന്ന ഗിയർ സാധനങ്ങളുടെ വെയിറ്റ് അപ്പം നല്ലോണം അറിയാം. സ്റ്റെപ്സൊക്കെ കയറി അല്ലെങ്കിൽ നല്ല ട്രക്കിങ് ഒക്കെ കയറുമ്പോൾ അങ്ങനെ നിർത്തിയിടുമ്പോൾ സാധനം ഇടാനാണ്. ആൻഡ് ബേസിക്കലി ഇതിൽ നിന്ന് ഇനി ഈ ലഗേജിൽ നിന്ന് ഇനി ഉപയോഗിക്കുന്ന ഡ്രസ്സ് കാര്യങ്ങൾ കുറച്ച് അധികം പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാനുള്ളത് അധികം മാറ്റാം. ബാക്കി കുറച്ച് തെർമൽ, അതായത് നമ്മൾ തണുപ്പിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മേ ബി മേലെത്തുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ അതിൽ വെക്കുക എന്നുള്ള രീതിയാണ്. ഇപ്പോൾ ബാഗ്, സാഡിൽ ബാഗ് നല്ല സ്റ്റഫ്ഡായിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം അതിൽ നമുക്ക് എനിക്ക് ടോപ്പ് അപ്പ് ചെയ്യാനുള്ള കുറച്ച് എഞ്ചിൻ ഓയിലും കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബേസിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യേണ്ട എന്നുള്ളതിൽ കുറച്ച് ബൈക്കിൻ്റെ കുറച്ച് ടൂൾസ് സംഭവങ്ങളും ഉണ്ട് അതിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്ലാൻസ്. ഞാൻ ഇന്ന് റൈഡ് വീഡിയോ അനൗൺസ്, ഇന്ന് റൈഡ് അനൗൺസ് ചെയ്യുന്ന വീഡിയോ ഉണ്ടാക്കുക എന്നുള്ള പ്ലാനിലല്ലായിരുന്നു ഇത്. ഇന്നലെ സ്റ്റാർട്ട് ചെയ്യുന്ന തലേന്ന്, റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന തലേന്ന് ഉണ്ടാക്കുക എന്നുള്ള പ്ലാൻ ആയിരുന്നു. ബട്ട് ഒന്നും പ്ലാൻ ചെയ്ത കാര്യം നടന്നിട്ടില്ല. ബട്ട് എനിവേസ് റൈഡ് എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്ലാനിംഗ് ഒന്നും അങ്ങനെ നടന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് പേരെ താങ്ക്സ് പറയാനുണ്ട്. ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ലോഗോ ഉണ്ടാക്കി തന്നാനോ, ഈ ലോഗോൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. കുറേ ഡിസ്കഷന് കാര്യങ്ങൾ, ഒരുപാട് ആൾക്കാരെ സജഷൻ കാര്യങ്ങൾ ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടാക്കിയ സംഭവമാണ് ഈയൊരു ഇമേജ്. എൻ്റെ സ്റ്റുഡൻറ്റ്, കണ്ണൂരുള്ള സ്റ്റുഡൻ്റ് ഉണ്ടാക്കി തന്നതാണ്, ആനന്ദ് എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ്. പിന്നെ പേര്, സംഭവങ്ങൾ എന്ത് വെക്കണം, ഡിസൈൻ എങ്ങനെ ഉണ്ടാക്കണം, പിന്നെ അതിൻ്റെ പിന്നിലുള്ള ഡിസൈൻസ് സംഭവങ്ങളൊക്കെ ഇത് ഒരുപാട് പേരായിട്ട് ഇൻവോൾവ് ആയിട്ട് ചെയ്ത സംഭവമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ SU LTD ഷാനിൽ ഉസ്മാൻ ലേൺ ട്രാവൽ ഡിസ്കവർ എന്നുള്ള LTD ആ രീതിയിൽ നെയിം കൺഫേംഡ് ആക്കി. എനിവേസ് ഇനി അവരെന്തായാലും വെയിറ്റ് ചെയ്യണം എന്നെ. 7:30 എന്നോട് മഞ്ചേരി എത്തണം പറഞ്ഞായിരുന്നു. ഞാനിപ്പോൾ ഓൾറെഡി 8:30 ഇവിടുന്ന് 1.5 മണിക്കൂറിൻ്റെ റൈഡുണ്ട്. ആസ് യൂഷ്വൽ എപ്പോഴും കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ എത്താറ്. അപ്പോൾ ഇനി പോകാൻ നോക്കട്ടെ, അവിടെ വെച്ചിട്ട് കാണാം നമുക്ക്. ബൈ. If we try to believe in anything greater than a miracle, it wouldn't be this difficult. If we try to be a negative bull, yeah, we could be taking control, yeah. If we try to believe in anything greater than a miracle, it wouldn't be this difficult. If we try to be a negative bull, yeah, we could be taking control, yeah. Make it a goal, yeah. We could be taking control, yeah. Make it a goal, yeah. We could be taking control, yeah. Make it a goal, yeah. We could be taking control, yeah. Make it a goal, yeah. We could be taking control, yeah. Make it a goal, yeah. We could be taking control, yeah. Make it a goal, yeah. We could be taking control, yeah. Make it a goal, yeah.
ഇത് പാക്ക് ചെയ്തുകൊണ്ട് ഓഫീസിൽ എത്തുന്നല്ലേ പറഞ്ഞ്. അതിന് റിപ്ലൈയും വന്നില്ല. എല്ലാരും വ്ളോഗേഴ്സാ. നമ്മളിവിടെ മഞ്ചേരി എത്തി. സംഭവം എന്താ വെച്ചാല് ഞാൻ എത്തിയാലും ഓരോ പാക്കിങ് നടക്കുള്ളൂ. എൻ്റെ അടുത്താണ് ബങ്കിക്കോടും സംഭവമൊക്കെ ഉള്ളത്. അപ്പൊ പറഞ്ഞിരുന്നു കുറച്ച് ലേറ്റ് ആയെങ്കിലും ഇതാണ് നമ്മളെ എഫ് സി. ദാറ്റ് വാസ് പൊളിമാൻ. പേരൊക്കെ മാറിയോ ഷെബിയ? ഓക്കെ നൈസ്. വേൾഡ് ട്രിപ്പ് നമ്മൾ എവിടുക്കാ പോണ സത്യത്തിൽ അറിയില്ല. അതാണ് അവസ്ഥ. ഫ്ലാഗ് ഓഫിന് എത്തണം. ഇനി 9 മണിക്ക് പെരിന്തൽമണ്ണ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരും ടൈമിൽ എത്തൂല എന്നുള്ളതാണ് നമ്മളെ എക്സ്പെക്ടേഷന്. വണ്ടിമേ ചെറിയൊരു പണി എടുക്കാനുണ്ട്. 8:30 ആയിപ്പോ. നമ്മൾ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള പ്ലാനിൽ തന്നെയാണ്. പക്ഷേ ഇതാ നമ്മളെ ടെൻറ്റ് കേട്ടോ. അതല്ല ടെൻറ്റ് അസലോ അതിൻ്റെ ഉള്ളിൽ ടെൻറ്റ്. അപ്പോൾ നമ്മളെ വീട്, പിന്നെ നമ്മളെ സ്റ്റൗ ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം എന്താ വെറൈറ്റി ആയിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ എന്നുള്ള പ്ലാനിലൊക്കെയാണ്. അപ്പോൾ ബേസിക്കലി പറഞ്ഞതെന്താ വെച്ചാൽ 2 ദിവസം ടെൻറ്റിലും 1 ദിവസം ഹോട്ടലൊക്കെ ആകുമ്പോൾ നമ്മളെ നെറ്റിൻ്റെ അവൈലബിലിറ്റിയും സംഭവങ്ങളും അതേമാതിരി ട്രിപ്പിനുള്ള പ്രിപ്പറേഷൻസിലെ നമ്മളെ ഓഡിയോയും ഗോപ്രോയും ലിങ്ക് ചെയ്യാനുള്ള നമ്മൾ ട്രൈ ചെയ്ത കുറച്ച് പരീക്ഷണങ്ങൾ അത്ര സക്സസ് ആയി എന്ന് പറയാൻ പറ്റില്ല. എന്നാലും മാക്സിമം വ്ളോഗ് ചെയ്ത് പോകണം എന്നുള്ള പ്ലാനുണ്ട്, ആഗ്രഹമുണ്ട്. ഇനി ഒന്നും നടന്നില്ല, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളും പോസ്റ്റും കാര്യങ്ങളും ഇട്ടങ്ങനെ പോകും. അല്ലാതെ വെറുതെ ഇപ്പോൾ ഞങ്ങൾ മാത്രം പോയി വന്നിട്ട് പ്രത്യേകിച്ച് രസമൊന്നുമില്ലല്ലോ. നമ്മൾ ബാക്കിയുള്ളവർക്കും ഇങ്ങനെയൊക്കെയാണ് ആ സ്ഥലങ്ങളിലുള്ള കാഴ്ചകൾ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് യാത്രയുടെ എക്സ്പീരിയൻസ് എന്നുള്ള ഒരു മെസ്സേജ് കൂടി പാസ് ചെയ്യണമെന്ന് നമ്മൾ ഉദ്ദേശം. നമ്മൾ അസ്ലമിൻ്റെ ഹെൽമെറ്റും ഗിയറൊക്കെയാണ്. ദ ഡ്രീം ക്യാച്ചർ എന്ന ID. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഇനി പെരിന്തൽമണ്ണ കാണാം. Try to be a negative bull, yeah. We can be taking control, yeah. If we try to believe in anything greater than a miracle, it wouldn't be this difficult. If we try to be a negative bull, yeah. We can be taking control, yeah. A negative bull, yeah. We can be taking control, yeah. A negative bull, yeah. We can be taking control, yeah. എനിക്ക് ഇറങ്ങാൻ പറ്റൂല. യാത്രക്ക് ചാൻസ് വളരെ കമ്മിയാണ്. സാധാരണ എടുക്കെങ്കിലൊക്കെ വണ്ടി കൊണ്ട് പോകലുണ്ടായിരുന്നു. ആ ബൈക്കല്ല, കാറോണ്ട് പോലെ ആ പോക്ക് ഇപ്പൊ നിന്നിട്ട് ഒരു മാസം ആവറേജ് ഇട്ടിക്കോ. മടുക്കണ വരെ പോവാ, മടുത്തു കഴിഞ്ഞാൽ തിരിച്ചു പോരാ. അങ്ങനെ അങ്ങനെ നമുക്ക് ഈ ഷബീബിന്റെയും അസ്ലിമിന്റെയും ബൈക്കിൽ പെട്രോൾ അടിക്കണം, എന്നിട്ട് നേരെ പെരിന്തൽമണ്ണക്ക് പോകണം. അത്യാവശ്യം നല്ല ലേറ്റ് ആയിക്കണം. നേരെ പെരിന്തൽമണ്ണ HTRz മോഡസിലേക്ക് വിടണം. നേരത്തെ എത്തില്ല, അടച്ചോരാ. ഞങ്ങള് മുതലാളി നല്ല കണ്ട പരിചയം. അതിനെ പേര് ഓർമ്മിട്ടില്ല. മുബശ്ശീർ. എന്നിട്ടെന്താ സാറ് നിങ്ങൾ എപ്പ എത്തി? നമ്മള് പറഞ്ഞ ടൈമിലെത്തിയോ. ഞങ്ങൾ ഓരോരുത്തർ ഓരോ സ്ഥലത്ത് തുടങ്ങി. എന്തേ സെറ്റ് സെറ്റ് പോയോ കെട്ടഞ്ഞ്. നമുക്ക് വേണ്ടേ പോണം കുറച്ച് കേട്ട്. നമ്മള് ബാക്ക് ഓഫിന് ആൾക്കാരൊക്കെ എത്തി തുടങ്ങി. എൻ്റെ ഹെഡ്ലൈറ്റിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കണം ഇപ്പൊ.
ഇനിയിപ്പോ നമ്മൾ ആർട്ടിക്കൾ ആട്ടോ എന്തിനും എപ്പോഴും ഫുൾ സപ്പോർട്ട്. ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് സെറ്റായ സമയത്ത് ആ ട്രിപ്പ് ക്യാൻസലായി. അത് കോവിഡിന്റെ ഇഷ്ടമൊക്കെ വന്നാണ്ട് ആ ട്രിപ്പ് പോസ്റ്റ്പോൺ ചെയ്ത് ഞാനിറങ്ങിയ ഫുൾ പ്രിപ്പറേഷനും വണ്ടിയായിട്ട് ആ ലെവലിലും ആക്കി എടുത്തിരുന്നു. അപ്പൊ ഇങ്ങനെ ഇനിയിപ്പോ എന്ത് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കാശ്മീരി പിന്നെ പൊക്കോണ്ടു നോർത്ത് ഈസ്റ്റ് പോവാൻ തുടങ്ങി. അങ്ങനെ ഒരു 1 month കൊണ്ട് ഉണ്ടായ പ്ലാനാണ്. അല്ലെ, അപ്പൊ സാറോട് പറയുന്നത് 2 months മുമ്പുള്ള ഒരു ഭ്രാന്തിന്റെ മേലെ പ്ലാൻ ചെയ്തതാണ്. ഇപ്പൊ തോന്നുന്നു ഒരു മാസത്തെ ട്രിപ്പിന്റെ ഒന്നും ആവശ്യമില്ല. ബ്രേക്കിന് ഒരാഴ്ച പോയാൽ ഒന്നാമതല്ലോ. അല്ല, എങ്ങനെ ഇറങ്ങി കഴിയുമ്പോ എല്ലാരും പറയൂ ഫ്ലാഗത്തി. If we try to believe in anything greater than a miracle, it wouldn't be this difficult. If we try to be a negative, yeah, we could be taking control, yeah. If we try to believe in anything greater than a miracle, it wouldn't be this difficult. If we try to be a negative, yeah, we could be taking control, yeah. Make it a move, yeah. Make it be taking control, yeah. Make it a move, yeah. Make it be taking control, yeah. Make it a move, yeah. Make it be taking control, yeah. Make it a move, yeah. Make it be taking control.